അഗ്നിപർവ്വതങ്ങൾ തിളച്ചു മറയുന്നത് പോലെയാണ് ഓരോ കപ്പ് കാപ്പിയും. ചായക്കൊപ്പയിൽ കൊടുങ്കാറ്റാണെങ്കിൽ ഒരു കപ്പ് കാപ്പിയിൽ ഊർജത്തിന്റെ ഒരു അഗ്നിപർവ്വതം തന്നെയാണ് തിളച്ചു മറയുന്നത് എന്ന് പറയാം. വെറുതെ ഒരു സാഹിത്യ ഭംഗിക്ക് പറഞ്ഞ കാപ്പിക്കഥയല്ല, സത്യത്തിൽ അങ്ങനെയൊരു കാപ്പിയുണ്ട്. ഓസ്പിന. ഓസ്പിന എന്ന കാപ്പി വളർത്തുന്നത് അഗ്നിപർവ്വതത്തിന്റെ ചെരുവിലാണ്. ചാരമടിച്ചും ഭൂമിയുടെ ചൂടേറ്റം വളരുന്ന ഈ കാപ്പിക്കുരുക്കൾക്ക് നല്ല ചൂടുള്ള കാരമെല്ലിന്റെയും ധാന്യങ്ങളുടെയും രുചിയാണ്. ഓസ്പിന എന്ന കാപ്പിക്കൃഷി കൂടുതലായും ഉള്ളത് അങ്ങ് കൊളംബിയയിലും ഗൗട്ടിമാലയിലുമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവവും വിലയുള്ളതുമായി രണ്ടാമത്തെ കോഫി ബ്രാൻഡാണ് ഓസ്പിന. കാപ്പിയുടെ പിന്നിലെ ഊർജത്തിന്റെ സാക്ഷ്യപത്രമാണ് കാപ്പിയുണ്ടാക്കി ഒരു രാജ്യത്തിന്റെ തന്നെ പ്രസിഡന്റായ ഒരാളുടെ കഥ, ഡോൺ മരിയാനോ ഓസ്പിന റോഡ്രിഗസ്. 1835 നല്ല കാപ്പിക്കുരുള്ള മണ്ണ് തേടി നടന്ന ഓസ്പിന ഒടുവിൽ ഒരു സ്ഥലം കണ്ടെത്തി. ഫ്രഡോണിയയിലെ അഗ്നിപർവ്വത ചെരുവുകളിൽ അയാൾ കാപ്പിത്തൈകൾ നട്ടു. തന്റെയും തന്റെ രാജ്യത്തിന്റെയും മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും ഇതെന്ന് ഒരു പക്ഷേ അന്ന് ഓസ്പിനോ ചിന്തിച്ചിരുന്ന് കാണില്ല. കാപ്പിയുടെ വളർച്ചയിലെ എല്ലാ സാങ്കേതികതകളും നേരത്തെ തന്നെ അറിയാമായിരുന്ന ഓസ്പിന മികച്ച കാപ്പിക്കുരുക്കളാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഒരു അഗ്നിപർവ്വത സ്ഫോടനം കണക്കെ കൊളംബിയയിൽ കാപ്പിക്കൃഷി വിപണി കുതിച്ചുയർന്നു. പിന്നിൽ ഡോൺ മരിയാനോ ഓസ്പിനയും ഓസ്പിന എന്ന കാപ്പി നൽകിയ ഊർജവുമായിരുന്നു. 1857 കൊളംബിയൻ പ്രസിഡന്റ് പദവി വരെ അദ്ദേഹത്തെ കൊണ്ടു ചെന്നെത്തിച്ചതും ഈ ഓസ്പിന കാപ്പി നൽകിയ ഊർജമാണെന്ന് തന്നെ പറയാം. ലോകത്തിൽ ഒരാളുടെയും ഒരു രാജ്യത്തിന്റെ തന്നെയും ഭാവി മാറ്റിമറിച്ച ഒരേ ഒരു കാപ്പി ഓസ്പിന മാത്രമായിരിക്കും. ഒരു പക്ഷേ ഉത്തരാഫ്രിക്കയിലെ ആ ആട്ടിടയന്മാർ കാപ്പിച്ചെടിയുടെ പിന്നിലെ രഹസ്യം കണ്ടെത്തിയ ശേഷമുള്ള ഏറ്റവും വലിയ കാപ്പി വിശേഷവും ഇത് തന്നെയായിരിക്കും. ഡോൺ മരിയാനോ ആണിയിൽ അവിടം കൊണ്ടൊന്നും നിർത്തിയില്ല. ഗൗട്ടിമാലയിലേക്കും സെൻട്രൽ അമേരിക്കയിലേക്കും ഓസ്പിന കാപ്പിക്കൃഷി വ്യാപിപ്പിച്ചു. കാപ്പിയെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഓസ്പിന കാപ്പി വളർത്തലിനെ പറ്റി ഒരു വലിയ പുസ്തകം തന്നെ എഴുതി. ഇന്നും ഓസ്പിനയുടെ തലമുറ കാപ്പിക്കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്രയും വിപ്ലവം ഉണ്ടാക്കിയ ഈ ഒരു കാപ്പി തേടിപ്പിടിച്ച് കുടിച്ചാലോ എന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? പക്ഷേ അതെത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം കാപ്പി നമ്മളെ തേടി വരില്ല, നമ്മൾ അവളെ തേടി പോകണം. ലോകത്ത് കാപ്പിയെ പ്രണയിക്കുന്നതിനേക്കാൾ കാൽപ്പനിക ഭംഗിയുള്ള മറ്റൊരു പ്രണയം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഗബ്രിയൽ ഗാർഷ്യ മാർക്കിസിന്റെ കൊളംബിയയിലേക്ക് നമുക്ക് പോകാം. അവിടുന്ന് ഒരു കോപ്പ നിറയെ അഗ്നിപർവ്വതത്തിന്റെ ഊർജം മുഴുവനും ഊറ്റിയെടുത്ത മണ്ണിന്റെ ചൂടും മണവുമുള്ള ഓസ്പിനോ കാപ്പി കുടിച്ച് ലോകം കീഴടക്കാം.